പുരുഷാധിപത്യമുണ്ടെന്ന് തുറന്നടിച്ച നടി ഭാവന. പ്രതിശ്രുതവരന്റെ പിന്തുണ തനിക്കുണ്ടെന്നും ഭാവന പറഞ്ഞു. സിനിമകൾ തിരഞ്ഞെടുക്കാൻ നടിമാർക്ക് സ്വാതന്ത്ര്യമില്ല. ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കുടുംബവും പൊതുസമൂഹവും തനിക്കൊപ്പം നിന്നു. താൻ ഒറ്റയ്ക്കല്ല, മനഃശക്തി കരുത്തായെന്നും ഭാവന കൂട്ടിച്ചേർത്തിരുന്നു. ഈ അഭിമുഖം നൽകുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഏഷ്യാനെറ്റ് ആയിരുന്നു. ഭാവന തുറന്നു പറയുന്നുവെന്ന തരത്തിൽ ഏഷ്യാനെറ്റ് പ്രൊമോയും കൊടുത്തു. എന്നാൽ സിനിമാക്കാരെ വിമർശിക്കുന്ന അഭിമുഖം നൽകരുതെന്ന് ഏഷ്യാനെറ്റിനോട് നടി നേരിട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇത് ചാനൽ അംഗീകരിക്കുകയും ചെയ്തു. സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും കൂടുതൽ സ്ത്രീകൾ കടന്നു വരണമെന്ന അഭിപ്രായമാണ് ഭാവന കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ പ്രധാനമായും പങ്കുവച്ചത്. വിമൻസ് കളക്റ്റീവ് പോലുള്ള സംഘടനകൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് നല്ലതാണെന്നും ഭാവന പറഞ്ഞു. സിനിമയിൽ നായികയുടെ സ്ഥാനം രണ്ടാമതാണ്. നായകന്മാർക്കുള്ള സാറ്റലൈറ്റ് സ്വീകാര്യത നായികമാർക്കില്ലെന്നും ഭാവന പറഞ്ഞു. പൃഥ്വിരാജ് നല്ല സുഹൃത്താണ്, പൃഥ്വിയോട് ബഹുമാനം മാത്രമാണെന്നും ഭാവന പറഞ്ഞു. 15 വയസ്സിലാണ് താൻ സിനിമയിലെത്തിയത്. എല്ലാത്തിനും പ്രേക്ഷകരോട് നന്ദിയുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവസരം നൽകുകയും ചെയ്യുന്ന ആളാണ് തന്റെ വരനെന്നും ഭാവന കൂട്ടിച്ചേർത്തു. സിനിമയിലെ തെറ്റായ പ്രവണതകളെ തുറന്നു കാട്ടുന്ന അഭിമുഖം ഭാവന ആദ്യം നൽകിയത് ഏഷ്യാനെറ്റിനായിരുന്നു. അതിരൂക്ഷ വിമർശനങ്ങൾ ചിലർക്ക് നേരെ ഉയർത്തുന്ന തരത്തിലായിരുന്നു അത്. എന്നാൽ പ്രമോ എത്തിയപ്പോൾ ഇടപെടലുകളും സജീവമായി. ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും മനോരമയ്ക്കും കൈരളിക്കും ഭാവന അഭിമുഖം അനുവദിച്ചു. റിപ്പോർട്ട് ടിവിക്കും നൽകാമെന്ന് ഏറ്റിരുന്നു. റിപ്പോർട്ടിന്റെ അഭിമുഖം തുടങ്ങുമ്പോഴായിരുന്നു ഇടപെടൽ വന്നത്. ഇതോടെ അഭിമുഖത്തിൽ നിന്ന് പിന്മാറി. ഏറ്റവും വിമർശനങ്ങൾ ഏഷ്യാനെറ്റുമായാണ് ഭാവന പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ഏഷ്യാനെറ്റിനോട് അഭിമുഖം നൽകരുതെന്ന് ആവശ്യപ്പെട്ടു. പൃഥ്വിരാജ് സിനിമയായ ആദം ജോണിലെ നായികയാണ് ഭാവന. ഈ സിനിമയുടെ വിജയത്തെക്കുറിച്ചുള്ള സന്തോഷം പങ്കുവയ്ക്കലിനിടെയാണ് സിനിമയിലെ ഏകാധിപത്യത്തിനെതിരെ നടി ആഞ്ഞടിച്ചത്.